നമസ്കാരം, പ്രസ്ലൈ ന്യൂസിലേക്ക് സ്വാഗതം. പരിസ്ഥിതിക്ക് ദോഷം തട്ടുന്ന രീതിയിൽ വ്യാപകമായി ചെങ്കൽ ഖനനം നടക്കുന്ന മലപ്പുറം വാഴക്കാട്ടെ മുടക്കോഴി മലയിൽ വിവിധ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വാഴക്കാട് ചീക്കോട് പുളിക്കൽ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന മുടക്കോഴി മലയുടെ താഴ്വരയിൽ താമസിക്കുന്നവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം നടത്തിയത്. കൊണ്ടോട്ടി താലൂക്ക് തഹസിൽദാർ അബൂബക്കർ പുലിക്കുത്ത്, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ഇർഫാന, പെരിന്തൽമണ്ണ RDO ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് ഹംസ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. ചെങ്കൽ ഖനനം നടക്കുന്ന മുടക്കോഴി മലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയ സംഘം പ്രദേശവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. സ്ത്രീകളടക്കം നിരവധി പേരെത്തിയാണ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആശങ്ക അറിയിച്ചത്. പരിസ്ഥിതിക്ക് ഏറെ ദോഷം തട്ടുന്ന രീതിയിലും മുടക്കോഴി മല തന്നെ ഇല്ലാതാവുന്ന നിലയിലും നടക്കുന്ന ചെങ്കൽ ഖനനം അടിയന്തരമായി നിർത്തിവെപ്പിക്കണം എന്ന് പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെങ്കൽ ഖനനത്തെക്കുറിച്ചുള്ള നാട്ടുകാരുടെ പരാതി പരിശോധിക്കുമെന്നും തുടർ നടപടി എന്ന നിലയിൽ സബ് കലക്ടറുടെയും ജില്ലാ കലക്ടറുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുമെന്നും കൊണ്ടോട്ടി താലൂക്ക് തഹസിൽദാർ അബൂബക്കർ പുൽക്കുത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 മാസത്തോളമായി മുടക്കോഴി മലയുടെ താഴ്വരയിൽ നടന്നുവരുന്ന പ്രതിഷേധ സത്യാഗ്രഹ സമരം ജംഗൽ ഖനനം അവസാനിപ്പിക്കുന്നതുവരെ തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. നമ്മളിവിടെ ഈ മുടക്കോഴി മലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത ചെങ്കൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശവാസികൾ കഴിഞ്ഞ 1 മാസത്തിലേറെയായി പ്രക്ഷോഭ രംഗത്താണ്. അതിനടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസ് മാർച്ച് അടക്കം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക്, റവന്യൂ അധികൃതരടക്കമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ന് തഹസിൽദാരുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ജിയോളജി ഓഫീസറും അതോടൊപ്പം സബ് കളക്ടറും ഇവിടെ ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വ്യക്തമായ കാര്യങ്ങൾ ഞങ്ങൾ അവരെ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാടിനെ മുഴുവൻ നശിപ്പിക്കുന്ന വിധത്തിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനധികൃത ചെങ്കൽ ഖനനം അവസാനിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്.